മുടച്ചാണ്. പിന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊറോണ വന്നതിൻ്റെ ശേഷം ഷോപ്പ് ചെയ്യുമ്പോൾ ഡ്രസ്സൊന്നും എടുത്തില്ല. നമുക്ക് കുന്നംകുളത്ത് നിന്നാണെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സുകളൊന്നും നല്ല മനസ്സിനാണെങ്കിൽ പോലെ കിട്ടണമില്ല. അപ്പോൾ എന്താ പറയുക, നമുക്കൊന്നും കംഫർട്ടല്ല ഒറ്റ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനും കുഞ്ഞിനും കൂടി പ്ലാൻ ചെയ്തു, ഇനി എന്താ ഷോപ്പിക്ക് തന്നെ വിടാം, അവിടെ നിന്ന് രണ്ടു ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ എന്നെ ഷോപ്പിലേക്ക് പോയി. ഒരു 2 മണിക്കൂറത്തോളം ഞാൻ ഷോപ്പിൽ ആ ഷോപ്പിൽ നിന്നിട്ട് അവിടെ ഇവിടെ നടന്ന വഴി നടന്ന് നടന്ന് തപ്പി പിടിച്ച് 3-4 ഡ്രസ്സൊക്കെ എടുത്തുട്ടാ. അപ്പോൾ കുറേ ഓഫറുകളുണ്ടായിരുന്നു, നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 50% ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഒരു 10-2000 സംതിങ്ങിൻ്റെ ഉള്ളിൽ ഒരു 3 ബനിയൻ കിട്ടി, 2 ഉടുപ്പ് കിട്ടി അല്ലേ. 3 ബനിയനല്ലേ, ആ 3 ബനിയനും 2 ഉടുപ്പും കിട്ടി. നല്ല നല്ല ഡ്രസ്സുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ കയ്യിലൊരു ഫോൺ, അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. സാറിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ കുഞ്ഞും പിന്നാലെ നടന്ന ഓരോ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഒന്ന് വെച്ച് നോക്കും. ഇട്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കൊറോണ ടൈം അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എടുക്കുമ്പോൾ. ഓരോന്ന് എടുക്കുമ്പോഴും റെഡി ആവുമെന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ മഞ്ഞപ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായ മഞ്ഞപ്പനിയെ. ഈ ബ്ലാക്കും ഇഷ്ടമായി, പക്ഷെ ബ്ലാക്ക് എല്ലാവരും പറഞ്ഞ് വീട്ടിലുള്ള മോഡലായിരിക്കും എന്നിട്ട് അത് എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ആരും. ഞാനിങ്ങനെ എന്താ പറയുക, ഓരോന്ന് ഇങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് നടക്കും. അവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ നിന്നിട്ട് അറ്റത്തിൽ നോക്കുമ്പോൾ അവിടെ വല്ലൊരു ജോലി ഭയങ്കര രസമുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു പോക്ക് പോകും. ചിലപ്പോൾ അത് ചെറിയതാവും. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടായത് 3 വയസ്സൊട്ട് 14 വയസ്സുള്ള പിള്ളേർ, 14 12 വയസ്സ് വരെയുള്ള പിള്ളേരൊക്കെ ഡ്രസ്സുകളാണ് ഞാൻ നോക്കിയത്. റിജോൻ്റെ എന്നൊക്കെ ചീത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോരും. ഇതായിരുന്നു ഫുൾ പരിപാടി. അങ്ങനെ ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യണ്ടപ്പോൾ കുഞ്ഞും പ്രത്യേകിച്ച് ഒന്നും സെലക്ട് ചെയ്യണമെന്നില്ല, അങ്ങനെ പിടിച്ച് നടക്കുന്നില്ലാതെ റീജ അവസാനം എന്നെ തല്ല വരുമെന്ന് ഒന്ന് വരുമെന്ന് വെച്ചിട്ട് അവൻ പെൺകുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടില്ല അത്രേ. കാരണം പെൺകുട്ടികളാകുമ്പോൾ നമ്മളൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സെലക്ട് ചെയ്ത് 100-200 മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ 2 ഷോപ്പിൽ കയറിയിട്ടാണ്, ഫസ്റ്റ് ഷോപ്പിൽ കയറി അവിടുന്ന് ഒരു 2 ജോഡി 3 ജോഡി ഡ്രസ്സ് എടുത്തു. ഞാൻ അവിടുന്ന് ഇറങ്ങി വേറെ ഷോപ്പിൽ കയറാൻ വേണ്ടി. അവിടെ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നും മനസ്സിനാണെങ്കിൽ ഡ്രസ്സില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വന്ന് വീണ്ടും 2 ഡ്രസ്സ് 3 ഡ്രസ്സ് എടുത്തിട്ട് വീണ്ടും പോയി. അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോവുക ഇതന്നെയായിരുന്നു പരിപാടി. നമ്മൾ പോകുമ്പോഴും ലൈറ്റ് ആയിട്ട് അമ്മയെ കൂടി പോവാന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, ബസ്സിലെ കുഞ്ഞുങ്ങളും കൊണ്ട് വരേണ്ട സീൻ വെച്ചിട്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞാനും കുഞ്ഞനും റിജ കൂടി പോയി. ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഉടുപ്പാട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്ത ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയ വീഡിയോ കൂടിയും സെറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഞാൻ വീടെത്തിയിട്ട് വീഡിയോ കൊടുത്തു. വീടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ കൊടുത്തു. ആ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കി ഞാൻ വീഡിയോ കൊടുത്തു. അപ്പോൾ അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റോടുകൂടിയിട്ട് ഞാൻ ഇട്ട് നോക്കണ വീഡിയോ കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വീഡിയോ കൂടി ഇത് കാണിച്ചു കൊടുക്കാം, എനിക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്നിട്ട് ഇതിൽ ഏതാ എടുക്കണ്ടെന്നാണ് ഞാൻ അമ്മയോട് കാര്യമായിട്ട് ചോദിക്കുന്നത്. എനിക്ക് ഈ ബ്ലാക്ക് ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആർക്കും ഇഷ്ടമായില്ല. അതുകൊണ്ട് എടുക്കാനൊന്നും സമ്മതിച്ചില്ല എനിക്ക്, പക്ഷെ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ഞാനത് മാറ്റി വെച്ചത്. അതേപോലെ നല്ല ഭയങ്കര ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റാത്തില്ലെങ്കിൽ നല്ല നിരാശയുണ്ടോ. ബനിയൻ വൈറ്റ് ബനിയൻ എനിക്ക് നല്ല നിരാശയായത് എടുക്കാൻ പറ്റാത്തില്ല. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോന്നപ്പോൾ 2 ഡ്രസ്സും മാത്രം മിസ് ചെയ്ത് എനിക്കൊരു വിഷമം തോന്നിയല്ലോ. ആ ഡ്രസ്സ് ഞാൻ കാണിച്ചതരാട്ട, ഇതിലെവിടെയെങ്കിലും കാണുമായിരിക്കും. ഒരു വൈറ്റ് ബനിയനും ഒരു ഉടുപ്പും, അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പായിരുന്നു, ഒരു ഫുൾ ഉടുപ്പ്. ആ ഇതാണ് ഞാൻ പറഞ്ഞത്, എത്ര 6 വയസ്സ് കാര്യ ഡ്രസ്സ് കണ്ടാണ് കേട്ടോ. ഞാൻ ഫുള്ള് സെലക്ട് ചെയ്യാൻ പോയത് അങ്ങനത്തെ. ഞാൻ അങ്ങനെ നോക്കി നോക്കി അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുമെന്ന് നോക്കും. പിന്നെയാണ് ഏജ് ആണ്, 6 വയസ്സ്, 4 വയസ്സ്, 3 വയസ്സ് ഒക്കെ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല നല്ല ഓഫറുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പോയപ്പോൾ ഇപ്പോൾ 6 ജോഡി എടുത്ത് വന്നപ്പോൾ വീണ്ടും എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ അമ്മോട് ചോദിച്ചു, അമ്മ എടുത്താലോ എന്നൊക്കെ ചോദിച്ചു. കണ്ട ഞാൻ പറഞ്ഞു ഉടുപ്പ് ഇതെനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് മാത്രം റേറ്റില്ല കേട്ടോ,
800 സംതിങ്ങളോ എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തോ മൈൻഡ് പോയിട്ട് ഞാൻ എടുത്തില്ല. വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പം റിജിട്ട് അവസരം കൊണ്ട് എന്നെ നീ എടുക്കുന്നുണ്ടോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ എടുക്കണ്ട, നീ എടുത്ത് വെച്ച് നിൻ്റെ കെട്ടുകൾക്ക് ഇടിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ അവരിവിടെ സംസാരിക്കുമ്പോഴേക്കും ഞാൻ എന്താ അറ്റത്തെത്തി വീടിൻ്റെ ഡ്രസ്സിൽ തപ്പി പിടിച്ചെത്തി. എനിക്ക് ഇതിനേന്ന് പണി അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. ഫുള്ള് അങ്ങനെ നോക്കി അത്ര നേരം നിന്നിട്ടെന്നറിയോ, ഒരു 5 ജോഡി ഡ്രസ്സ് എടുത്തത്. 5 തന്നെ തോന്നുന്നു, എൻ്റെ കണക്കിലൊരു 5 നമുക്ക് എന്തായാലും വീ അല്ല 6 5 എനിക്ക് ആ പിങ്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഞാൻ എന്തായാലും ആ ഉടുപ്പ് എടുക്കാൻ നോക്കും. ആ ഉടുപ്പിന് ഓഫർ ഉണ്ടാണോ, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് എടുത്തിട്ട് വരാം. ഓഫർ നോക്കിയിട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 50% ഓഫർ ആകുമ്പോൾ പകുതി റേറ്റിന് കിട്ടുമല്ലോ. അതാ ഞാൻ അങ്ങനെ പോയിട്ട് ബോയ്സിൻ്റെ സൈഡിലേക്ക് എത്തി. അപ്പം ഞാൻ പറഞ്ഞു കണ്ടാമേള ബോയ്സിന്, കുഞ്ഞു പറഞ്ഞു കുഞ്ഞു നമുക്ക് ഇവിടെ പരിപാടിയില്ല വായോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും റിട്ട അവിടെ കുട്ടികളെ സെക്ഷനാണ്. എന്താ കണ്ട റിജൊക്കെ ഇടിക്കാൻ വേണ്ടി കൈ വാങ്ങുക. അപ്പം അതിൻ്റെ ഇടയിൽ ചില ചെരുപ്പുകളുണ്ടോ ഞാൻ നോക്കി, പക്ഷേ ഒന്നും എനിക്ക് കൊള്ളണില്ല. എൻ്റെ വലിയ കാല അത്ര കൊള്ളണ ചെരുപ്പൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ചെരുപ്പൊന്നും കൊണ്ടില്ല. അങ്ങനെ ഞാനും കുഞ്ഞനും കയറിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഷോപ്പിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോയി വിഷമമായി പോയി. അപ്പം കുഞ്ഞ് ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് പോസ് ചെയ്തത്, പക്ഷേ വീഡിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 സ്പൈസി ബർഗറും പെപ്സിയൊക്കെ പറഞ്ഞു, കോളൊക്കെ പറഞ്ഞു, പെപ്സിയല്ല കോള പറഞ്ഞു, കോളയും പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. ഇതെത്തരക്ക് തന്നെയല്ലോ കേട്ടോ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം ഇനി ബാക്കി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫുഡ് കഴിക്കുന്ന ഭാഗം കൂടി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചെന്താണ്. അപ്പോൾ ഇന്നലെ ഷോപ്പിൽ പോയി, പക്ഷെ ഇന്നാണ് എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് കാണിക്കുന്നതാണ്. അപ്പം അതും കൂടിയും കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഇത്രയും ചെറിയൊരു വീഡിയോ ആയിട്ട് അവസാനിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ അമർത്തി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്തോളൂ. എന്നുവെച്ചാൽ ഇപ്പം ഞാനിത് പറഞ്ഞു എന്നുള്ളൂ, കാരണം ബാക്കിയുള്ളത് വോയിസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല. അത് വോയിസ് കേൾക്കുന്നുണ്ട്, അമ്മേരെ സംസാരം കേൾക്കുന്നുണ്ട്, പക്ഷെ ബായ് പറയണ ഭാഗം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞത്. ബാക്കി വീഡിയോ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, കുഞ്ഞ് വലിയ കടിയൊക്കെ അടിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി ബാക്കി തന്നെ മെല്ലെ കണ്ടാലോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അടിയിലേക്ക് പോയി, ഇങ്ങനെ ജസ്റ്റ് നടക്കണ ഭാഗമുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ ഇത്ര ഫുഡൊക്കെ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ബാക്ക് വശത്ത് നിന്ന് കടന്നു എന്നുള്ളു. അതിൻ്റെ അതിന് നിന്നില്ല, ചെറിയ മഴച്ചാറിൽ വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾക്ക് റിട്ടേൺ കുന്നംകുളം വരെ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ വേഗം കടന്ന് സ്റ്റാൻഡ് ഇട്ടുട്ടാ. റജ എന്തോ കാര്യമിട്ട് നോക്കിയിട്ടുള്ള പോക്കാണ്. അപ്പോഴും കുഞ്ഞ് വീഡിയോ എടുത്തു. അപ്പം ഞാൻ പിന്നെ നടന്നു, അവൾക്ക് ഭയങ്കര നാണത്ര. അപ്പം ഞാൻ വീഡിയോ എടുത്തു. എന്നാൽ ബൈക്കുമ്പോൾ പോകണന്നെ കാറ്റടിച്ച് മുടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്ന വെച്ചിട്ട് മുടിയൊക്കെ മേളിൽ വട്ടക്കെട്ട് കിട്ടിയിട്ടാ പോയത്. ഞാൻ അതുകൂടിയും പോയി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ മുടിക്കൊക്കെ നല്ല പോക്കും വേറെ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ബാക്കി ഡ്രസ്സിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടിട്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞോളൂ, അല്ലെ ഏത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കാട്ടിയത് പോലെ. സൂപ്പർ ആയിട്ട് ഇട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ്. ഇതാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായി ഇതിലെ മുന്നോ. ഈ ഡ്രസ്സുകൾക്ക് ഒരു പ്രത്യേകിച്ച് ഇവർ രണ്ടാളും ഇടും കേട്ടോ. ചേട്ടത്തെ അനുസരിക്കും ഇവർക്ക് ഒരുമിച്ച് ഞാൻ എടുക്കുള്ളു. അവർ രണ്ടാളും കൂടിയിട്ട് ഈ 6 ടോപ്പല്ല എടുത്തിട്ട് 6 എടുത്തിട്ട് 6 ഇവർക്ക് ചേർത്ത് അനുസരിക്കും ഒരുമിച്ച് ഇടാവട്ടാണ്. ഒരാൾക്കും ഒരാൾക്ക് നല്ല കേട്ടോ. ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നത്. സൂപ്പർ. അപ്പൊ ഇതാ ഈ ടോപ്പാണ്, അടുത്തടുത്ത ടോപ്പ് അല്ലേ. എനിക്ക് ഇഷ്ടമായിട്ട് ഈ ടോപ്പ് ഞാന് വാട്സപ്പ് കോൾ ചെയ്തപ്പോ ഞാനാണ് കാട്ടം എടുത്തത്. ഇത് എനിക്ക് ഇഷ്ടമായിട്ട് എടുത്ത ടോപ്പാണ്. രണ്ടാൾക്കും ഭയങ്കര പൊന്നിനും കുഞ്ഞിനും ഭയങ്കര രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടപ്പോ.
സൂപ്പർ ആയി, എനിക്ക് നല്ല ഇഷ്ടമായി. അയ്യോ അത് ഞാൻ അട്ടയച്ച് ധരിച്ചിട്ട്. ഇതിങ്ങനെയാണ് അല്ലേ, എനിക്ക് ഇഷ്ടമായി. ഇതിപ്പോ ഇന്ന സിമ്പിളായിട്ട് ഇപ്പൊ വീണ് കാലൊടിഞ്ഞു ചെന്തുവിനെ, നല്ല കഥാട്ട പൊന്നോ. സിമ്പിളാണ് കേട്ടോ, ഒക്കെ സിമ്പിളാണ് എടുത്തത്. എന്താ വെച്ചാൽ അവൾക്ക് വർക്കിന് മുമ്പ് ഇടാല്ല പൊന്നോ. അല്ലാണ്ട് ഡ്രസ്സുകളൊക്കെ തീർന്നിട്ടല്ല അല്ലേ. ഇതും എനിക്ക് ഇഷ്ടം കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് വീട്ടില് മൂന്നാലും ശരി, വീട്ടിലിട്ട് വീട്ടിലിട്ട് നാശം പറഞ്ഞ് തുടക്കാൻ തുണിയാക്കും. ഞാൻ ഒന്നാണ് പൊന്നിന്റെ പുക പെരുമിണ്ട്, പക്ഷെ നല്ല ഭംഗിണ്ട്. എനിക്ക് നല്ല ഇഷ്ടേ, നല്ല രസമുണ്ടാണ്. എന്റെ മകളല്ല, അപ്പൊ എന്റെ മകള് അത് മാത്രം ഇട്ടാ മതി. അങ്ങനെ നീ ചേർത്തിരുന്നല്ലോ ഷേപ്പ് ആയതാ. സൂപ്പർ, ഇതൊക്കെ സൂപ്പർ. ഇതും നല്ല ഭയങ്കര ഡ്രസ്. പിന്നെ ഒന്ന് ആരെങ്കിലും കൂടി ഇപ്പൊ ഞാൻ പറയട്ടെ, പോയി എടുത്തോന്ന് പറഞ്ഞല്ലോ ഷോപ്പിൽ നിന്ന് പോയിട്ട്. തമാശല്ലേ, ഷോപ്പിൽ നിന്ന് ഒരു കൊസ്റ്റ്യൂൺ എടുത്തിട്ട് പോലെ കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു ഓഫറില്ല, ഇനി ഇപ്പൊ കിട്ടില്ല ഒരു ഓഫറോ. നല്ല ഇഷ്ടായി, നല്ല തുണിയാണ് കേട്ടാ ഷോപ്പസിൽ. എനിക്ക് ഈ ഡ്രസ് എടുക്കുകയാണെങ്കിൽ ഒന്നിനു ഷോപ്പിൽ നിന്ന് അറിയില്ലല്ലോന്ന് ഇഷ്ടം. എടുക്കേണ്ടി വന്നിട്ടില്ലേ, പക്ഷെ എന്നാലും നമ്മുടെ പൂർവ്വമിതിനെ രീതിയിൽ എടുക്കുന്നത് കാണുമ്പോ ആഗ്രഹമുണ്ട് അവിടെ കൂടി എടുക്കണമെന്ന്. എടുക്കും ലവന്യ, നമ്മള് ലുല്ലുലു വൈറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഒന്നുകൂടി പറയാൻ കേട്ടോ ബൈ. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതിന് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. നമുക്ക് ഇനി ഇതേപോലെ സപ്പോർട്ടും സ്നേഹം വേണം. അപ്പൊ അതെല്ലാം പറഞ്ഞുകൊണ്ട് ബൈ.